നിർണായക നടപടിയുമായി വിജിലൻസ് ഇന്ന് രാവിലെ തൊട്ട് രംഗത്തെത്തി. കാരണം വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ വിജിലൻസ് സംഘം റെയ്ഡിലേക്ക് കടന്നു. ഇബ്രാഹിം കുഞ്ഞ് അവിടെ ഇല്ലായിരുന്നു. ലേക്ക് ഷോർ ആശുപത്രിയിൽ, കൊച്ചിയിലെ തന്നെ ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഇബ്രാഹിം കുഞ്ഞിനെ. തുടർന്ന് ഉദ്യോഗസ്ഥരിൽ ഒരു സംഘം ലേക്ക് ഷോർ ആശുപത്രിയിലേക്കും ഒരു സംഘം ഇപ്പോൾ ആശുപത്രിയിലും, ക്ഷമിക്കണം, വീട്ടിലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. 10 ഉദ്യോഗസ്ഥരാണ് രാവിലെ 8:30 വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ വസതിയിൽ എത്തിയത് എന്ന് മനസ്സിലാകുന്നു. അവിടെ എത്തിയപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭാര്യ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇബ്രാഹിം കുഞ്ഞ് ലേക്ക് ഷോറിൽ ആണ് എന്നറിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ലേക്ക് ഷോറിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീനാഥും വിനീതയും ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, രാവിലെ 8:30 വിജിലൻസ് സംഘം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നോ? ഈ അറസ്റ്റ് എന്ന നീക്കം അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞു എന്ന് വേണമോ മനസ്സിലാക്കാൻ? രഞ്ജിത്ത്, അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും വിജിലൻസ് സംഘം ഇന്ന് രാവിലെ 8:30 ഇവിടെ എത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 10 പേരടങ്ങുന്ന വിജിലൻസ് സംഘമാണ് എത്തിയത്. ഏതായാലും അവരെത്തുന്നതിന് മുമ്പ്, അതായത് ഇന്നലെ രാത്രി തന്നെ, ഇവിടെ നിന്ന് ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിലേക്ക് പോയിരുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 2 മുമ്പും ഇത്തരത്തിൽ സമാനമായ ഒരു നീക്കം നടന്നിരുന്നു. അന്നും ഈ വിവരം ചോർന്നു കിട്ടുകയും ഇബ്രാഹിം കുഞ്ഞ് പതുപോലെ ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും ചെയ്തു. ഇത്തവണയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വിജിലൻസ് സംഘം ഇവിടെ എത്തുമ്പോൾ ഇബ്രാഹിം കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സെർച്ച് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പ്രവേശിക്കുകയും അവർ അകത്ത് കയറി ഇബ്രാഹിം കുഞ്ഞുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഏതാനും ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അവർ ആശുപത്രിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വിജിലൻസ് സംഘത്തിന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്രമക്കേട് നടത്തിയിരിക്കുന്നു, അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു എന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് ടിഒ സൂരജിൻ്റെ മൊഴി വിജിലൻസിന് മുമ്പാകെയുണ്ട്. ടിഒ സൂരജിനെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ടിഒ സൂരജ് വളരെ വ്യക്തമായി തന്നെ താൻ അല്ല ഈ കാര്യങ്ങൾ ചെയ്തത്, മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇക്കാര്യങ്ങൾ ചെയ്തത്. ഇക്കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് മന്ത്രിസഭ 5 മുകളിലുള്ള പദ്ധതിക്ക് ഭരണാനുമതി ലഭിക്കണമെങ്കിൽ അതിൽ മന്ത്രിസഭയുടെ അനുമതി വേണം. പക്ഷേ മന്ത്രിസഭയുടെ അനുമതി ഇല്ലാതെ തന്നെ പാലം നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയും അതിന് ടെൻഡർ. ഒരുപാട് വിഷയങ്ങൾ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റ് എന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം വിജിലൻസ് നടത്തുന്നു എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം രാവിലെ 8:00 വിജിലൻസ് സംഘം ഇവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ വീട്ടിലെത്തുകയും ഇബ്രാഹിം കുഞ്ഞ് ഇല്ലാത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്ന, അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലുള്ള ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് ഒരു സംഘം എത്തുകയുമായിരുന്നു. അവിടെ വി ജി വിനീത ഉണ്ട്. വിനീത, ലേക്ക് ഷോർ ആശുപത്രിയിൽ എപ്പോഴാണ് ഇബ്രാഹിം കുഞ്ഞ് പ്രവേശിപ്പിക്കപ്പെട്ടത്? വിജിലൻസ് സംഘം അവിടെ എത്തിയോ? എന്താണ് അവിടെയുള്ള നിർണായകമായ കാര്യങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ? വിനീത, കേൾക്കാമോ? പറഞ്ഞോളൂ, എവിടെയാണ് ഇപ്പോൾ ഈ വിജിലൻസ് സംഘം ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞോ? വിജിലൻസ് സംഘം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം അല്പം വൈകാതെ തന്നെ ആ സംഘത്തിലെ ചില അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക അസുഖങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം നീണ്ട നാളായി ഇവിടെ ചികിത്സയിലായിരുന്നു എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതായുമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന്റെ ഒരു വിഭാഗം അല്പം വൈകാതെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ ആശുപത്രിയിലെ ഡോക്ടർമാരുമായി സംസാരിക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണങ്ങൾ, അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന് നേരിടുന്ന പ്രശ്നം, അദ്ദേഹത്തിന് എന്താണ് ആരോഗ്യ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം തന്നെ ആശുപത്രി അധികൃതരുമായി ചോദിച്ചറിയും. അല്പം വൈകാതെ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഒരു വിഭാഗം ഇവിടേക്ക് എത്തുമെന്നാണ് സൂചന. ഈ ഇബ്രാഹിം കുഞ്ഞ് എപ്പോഴാണ്, 8:00 വിനീത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്? എന്ത് അസുഖമാണ് അദ്ദേഹം പറയുന്നത്? നേരത്തെ ശ്രീനാഥ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ വിജിലൻസ് സംഘത്തിൻ്റെ രാവിലത്തെ ഈ വരവ്, ഒരുപക്ഷെ അറസ്റ്റിലേക്ക് ഉള്ള നീക്കമൊക്കെ അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞു കാണണം. അങ്ങനെ കാര്യമായ അസുഖങ്ങളുള്ള ഒരാളാണോ അദ്ദേഹം? ഇപ്പോൾ പുതുതായി പറയുന്ന പ്രശ്നം എന്താണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനായി?
തീർച്ചയായും അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇദ്ദേഹം നീണ്ട നാളായി ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ നിലവിൽ അദ്ദേഹം എന്ത് കാരണത്താലാണ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നില്ല. അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയതെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ എന്താണ് അദ്ദേഹം നേരിടുന്ന പ്രശ്നമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമായി പറയുന്നില്ല. അതേസമയം അദ്ദേഹത്തിന് ഒരു പക്ഷെ ആവശ്യമെങ്കിൽ ICUയിലേക്ക് മാറ്റിയേക്കുമെന്നൊരു സൂചന കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷെ ഇത്തരത്തിൽ വിജിലൻസ് സംഘം വീട്ടിലേക്ക് എത്തുമെന്നും ഒരു പക്ഷെ അത് അറസ്റ്റിലേക്ക് നീളുമെന്നൊരു സൂചനയും ഒക്കെ അദ്ദേഹത്തിന് നേരത്തെ ലഭിച്ചിട്ടുണ്ടാകും. അതിനെ തുടർന്ന് തന്നെ ആയിരിക്കണം ഒരു പക്ഷെ അദ്ദേഹം നേരത്തെ മുൻകൂട്ടി ഇത്തരത്തിലേക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ അന്വേഷണ സംഘത്തിന് ഉറപ്പാക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വൈകാതെ അന്വേഷണ സംഘം ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ഡോക്ടറുമായി ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഏതായാലും ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ അപ്രതീക്ഷിത നീക്കവുമായി വിജിലൻസ് സംഘം രാവിലെ 8:30 എത്തിയത്. ശ്രീനാഥ്, രാവിലെ ഒരു വലിയ സംഘം ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുണ്ടോ എന്ന് മനസ്സിലാകുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ കൃത്യമായി അറസ്റ്റ് എന്ന് തന്നെ ഉള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. കൃത്യമായ പദ്ധതികളും ആ കാര്യങ്ങൾക്കൊക്കെ നീക്കങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി വിജിലൻസ്. പ്രത്യേകിച്ചും നിരവധിയായ ആരോപണങ്ങൾ ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യാൻ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ മടിക്കുന്നു എന്ന ചോദ്യം പലവട്ടം ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ സാഹചര്യത്തിൽ അറസ്റ്റ് എന്ന് തന്നെയാണോ ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക? ഏതായാലും വിജിലൻസ് സംഘം അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യും എന്നൊന്നും അവർ നമ്മളുടെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ വിജിലൻസിൻ്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച സൂചന അതാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ് വിജിലൻസ് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന. ഏതായാലും ഇന്ന് രാവിലെ നേരത്തെ സൂചിപ്പിച്ച പോലെ 8:00 വിജിലൻസ് സംഘം ഇവിടെ എത്തിച്ചേർന്നത്. വിജിലൻസ് സംഘം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റ് ബന്ധുക്കളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർ ആശുപത്രിയിലാണ് ഇബ്രാഹിം കുഞ്ഞ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് സെർച്ച് നടത്തുകയും അതിനുശേഷം ഉദ്യോഗസ്ഥർ പുറത്തു പോകുകയുമാണ് ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ 2 മുമ്പും സമാനമായ നീക്കം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അന്നും അദ്ദേഹം ഇതേപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം ഇദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. ഏതായാലും വിജിലൻസിൻ്റെ നീക്കം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ്. നേരത്തെ ടിഒ സൂരജിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിജിലൻസ് കേസിലെ ഏതായാലും ടിഒ സൂരജിൻ്റെ മൊഴിയും ഇബ്രാഹിം കുഞ്ഞിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയും എന്ന് നേരത്തെയും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ അടക്കമുള്ളവർ. പക്ഷേ അത് എന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അക്കാര്യത്തിൽ രാഷ്ട്രീയമായ ഒരു തീരുമാനവും ഉണ്ടാവണം. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ് വിജിലൻസ് കടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് അവർ ഇന്ന് പൂർത്തീകരിച്ചിരുന്നത്. വലിയ പോലീസ് സന്നാഹവും അവർ വിളിച്ചു വരുത്തിയിരുന്നു. അതേപോലെ വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 10 പേർ ഇവിടെ മറ്റ് വിജിലൻസ് സംഘത്തിലെ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. ഏതായാലും അവർ സെർച്ച് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത നടപടിക്രമം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പോകുമ്പോഴും ആശുപത്രിയിലേക്കാണ് പോകുന്നത് എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഏതായാലും അവർ ആശുപത്രിയിലേക്ക് തന്നെയാണ് പോയത് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും തിരക്കിട്ട കൂടിയാലോചനകൾ വിജിലൻസ് ആസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇബ്രാഹിം കുഞ്ഞിനെ ഈ കഴിഞ്ഞ 3 വട്ടം വിജിലൻസ് ചോദ്യം ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. പാലാരിവട്ടം പാലം നിർമ്മാണത്തിന് മുൻകൂർ പണം നൽകിയത് മന്ത്രിയുടെ ഉത്തരവിന്മേലാണെന്ന് ഈ വിഷയത്തിൽ പാലം നിർമ്മാണ 50 കേസിൽ അറസ്റ്റിലായ പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടിഒ സൂരജ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഇപ്പോൾ കേസ് വന്നത്. നോട്ട് നിരോധന കാലത്ത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമ സ്ഥാപനത്തിലെ 2 അക്കൗണ്ടുകൾ വഴി 10 crore കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത് എന്നും മനസ്സിലാക്കണം. വി അരുണും കൂടി തുടരുന്നു. അരുണ്, രാഷ്ട്രീയമായ ഒരു തീരുമാനം ഇതിനെന്തായാലും വേണം. കാരണം അറസ്റ്റിലാകാൻ പോകുന്നത് അല്ലെങ്കിൽ ആ തരത്തിൽ നീക്കം ഉണ്ടാകുന്നത് ഒരു മുൻമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ്. അത് എന്തുകൊണ്ട് ഇത്ര വൈകി? ഇത്ര വലിയ ഗുരുതരമായ ഒരു അഴിമതി, ക്രമക്കേട്, കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ പലവിധമായ ആരോപണങ്ങൾ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് വൈകി എന്നത് രാഷ്ട്രീയ ചോദ്യമായി തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന് വിവാദങ്ങളിന് ശ്രദ്ധ തിരിച്ചുവിടാൻ മറ്റൊരു വഴി എന്ന രീതിയിൽ തന്നെ ആകുമോ ഒരു പക്ഷേ ഇപ്പോഴത്തെ നീക്കത്തെ കാണാനാവുക? അത്തരം വ്യാഖ്യാനങ്ങളുണ്ടാകും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് MC ഖമറുദ്ദീൻ അറസ്റ്റിലായതിൻ്റെ തൊട്ടടുത്ത ദിവസം
സിപിഎമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ്, എം സി ഖമറുദ്ദീൻ നിൽക്കില്ല സർക്കാരിനെതിരെയുള്ള സർക്കാരിൻ്റെ പോലീസിൻ്റെ നീക്കങ്ങൾ. യു ഡി എഫ് നേതാക്കൾ കൂടുതൽ നേതാക്കൾ യു ഡി എഫ് നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി വിവിധ കേസുകളിൽ ഉണ്ടാകുമെന്ന കോടിയേരി അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതിൽ പാലാരിവട്ടം പാലം അഴിമതി എടുത്തു പറയുകയും ചെയ്തിരുന്നു. വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടപടി എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ മാത്രമായിരുന്നു സംശയം. തീർച്ചയായും തിരഞ്ഞെടുപ്പിന് മുമ്പ്, അത് ഒരുപക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ആ നടപടി നീണ്ടുപോയേക്കാം തരത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാന സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. സ്വർണ്ണക്കടത്ത് കേസ് തൊട്ടു പിന്നാലെ ലൈഫ് ഇടപാടുമായി ബന്ധപ്പെട്ട ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, കെ ഫോൺ തുടങ്ങി സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ. ഒടുവിൽ കിഫ്ബിയും സർക്കാരിന് വലിയ തലവേദനയും മാറുന്നു. ഈ സാഹചര്യത്തിൽ ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ മറികടക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ വഴിയായാണ് സി പി എം സർക്കാരും മുൻ യു ഡി എഫ് നേതാക്കൾക്കുള്ള മുൻ മന്ത്രിമാർക്കെതിരെയുള്ള കേസുകൾ കാണുന്നത്. അന്ന് എം സി ഖമറുദ്ദീൻ, തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് വരുന്നു. നേരത്തെ തന്നെ ഷാജിക്കെതിരെയുള്ള അന്വേഷണം, അഴീക്കോട് എം എൽ എ കെ എം ഷാജിക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ബാർക്കോഴ് ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വി എസ് ശിവകുമാർ, മുൻമന്ത്രി കെ ബാബു തുടങ്ങിയവരും പട്ടികയിലുണ്ട്. ഇത്തരത്തിൽ യു ഡി എഫ് നേതാക്കൾക്കെതിരെയുള്ള എല്ലാ അഴിമതി ആരോപണങ്ങളും അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും വരുന്ന ദിവസങ്ങളിൽ വലിയ നടപടികളിലേക്ക് നീങ്ങുമെന്ന ഉറപ്പാണ്. സോണാർ വിവാദവും വീണ്ടും ഉയർന്നു വരുന്നു. ഇത്തരത്തിൽ ഉള്ള നടപടികളുടെ ഭാഗമായി കൂടി ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടപടി കാണണം. ഇബ്രാഹിം കുഞ്ഞിനെതിരെ സാക്ഷി മൊഴികളുണ്ട്, ടി ഒ സൂരജിൻ്റെ മൊഴിയുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നടപടി ഉറപ്പായിരുന്നു അതെന്ന് വേണം അറിയേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഇത്രയും വലിയ വിവാദങ്ങളിൽപ്പെട്ട സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമായി കൂടി ഇത് വിലയിരുത്തപ്പെടുമെന്ന ഉറപ്പാണ്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ ശക്തമായ നടപടിക്ക് തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. പലതവണ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിൻ്റെ നടപടി വൈകുന്നു? ബി ജെ പി സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിയ ഒരു പ്രധാന പ്രചരണം, ഇബ്രാഹിം കുഞ്ഞിൻ്റെ അഴിമതി പോലുള്ള വിഷയങ്ങളിൽ സർക്കാർ ഒത്തുകളിക്കുകയാണ്, യു ഡി എഫ് ഒത്തുകളിക്കുകയാണ്. അപ്പോഴും മുഖ്യമന്ത്രിയും സർക്കാരും പറഞ്ഞത് ഈ അന്വേഷണത്തിൽ ഒട്ടും ധൃതി കാട്ടില്ല, അന്വേഷണം അതിൻ്റെ രീതിക്ക് മുന്നോട്ട് പോകട്ടെ, കൃത്യസമയത്ത് കൃത്യമായ നടപടി ഉണ്ടാകും. ആ നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വേണം വിലയിരുത്താൻ, അല്ലെങ്കിൽ നടപടിയിലേക്കുള്ള പ്രധാന ചുവടുവയ്പായി വേണം ഇന്നത്തെ വിജിലൻസിൻ്റെ നീക്കത്തെ വിലയിരുത്താൻ. ശരി, തിരിച്ചു വരാം. ഏതായാലും പാലാരിവട്ടം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരെ അപ്രതീക്ഷിത നീക്കവുമായി വിജിലൻസ് രംഗത്ത് വന്നു. 8:30 വിജിലൻസിന്റെ 10 ഉദ്യോഗസ്ഥർ, അതിൽ വനിതാ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇതിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മനസ്സിലാകുന്നത് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് വിജിലൻസ് സംഘത്തും വിജിലൻസിന്റെ ഒരു സംഘം ഉദ്യോഗസ്ഥർ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ ഇബ്രാഹിം കുഞ്ഞ്, മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിലുണ്ട് എന്ന് ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആയത്. കൃത്യമായ അസുഖം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോഴും വളരെ പ്രധാനപ്പെട്ട നീക്കം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിജിലൻസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിലുള്ള ആശുപത്രിയിലെ മുറിയിലേക്ക്, ഒരുപക്ഷെ ICU പോലും ഇബ്രാഹിം കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിൽ വ്യക്തതയില്ല. പക്ഷേ ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിലുള്ള ലേക്ക് ഷോർ ആശുപത്രിയിലെ മുറിയിലേക്ക് വിജിലൻസ് ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു പക്ഷേ അറസ്റ്റ് എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് കരുതുന്നു. കാരണം സർക്കാരിൻ്റെ മുന്നിൽ ഇനി അതല്ലാതെ മറ്റു വഴികൾ, രാഷ്ട്രീയമായി പോയി പോലും നോക്കിയാലും മറ്റു വഴികൾ ഇല്ല ഇബ്രാഹിം കുഞ്ഞിനെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യുക. കാരണം ടി ഒ സൂരജിൻ്റെ മൊഴി വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഘടകമാണ്. എൻഫോഴ്സ്മെൻറ്റിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ നിഴൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മേലുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ നിൽക്കുമ്പോൾ അറസ്റ്റ് എന്ന് തന്നെ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ അനുമാനിക്കാമെന്ന സാഹചര്യമാണ്. വിനീത കേൾക്കാമെന്ന് കരുതുന്നു. വിനീത അവിടെ ആശുപത്രിയിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? എത്ര ഉദ്യോഗസ്ഥർ അവിടെ എത്തി? അവരുടെ നീക്കം എന്താണ്? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? വിനീത കേൾക്കാമോ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വിനീത കേൾക്കാമോ? വിനീതയുടെ വിവരം നേടുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം വിനീത ആശുപത്രി അവിടെ ആശുപത്രിക്ക് മുന്നിൽ തന്നെയുണ്ട്. ഉദ്യോഗസ്ഥർ എത്തിയത് ഒരു പക്ഷേ അറസ്റ്റിലേക്കാണ് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഈ ഘട്ടത്തിൽ ഒരു സംഘം ഉദ്യോഗസ്ഥർ ഇപ്പുറത്ത്, വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ വീട്ടിൽ തുടരുന്നുണ്ട്. അവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭാര്യ മാതാവ് മാത്രമാണുള്ളത്. രാവിലെ 8:30 അവിടെ എത്തിയത് മറ്റൊരു സംഘം, ഇവിടെ നിന്നുള്ള ഒരു സംഘം ആളുകൾ, കൂടുതൽ ഉദ്യോഗസ്ഥരുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് 10 പേരെ രാവിലത്തെ സംഘത്തിൽ കാണാം. ഇവരിൽ ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോൾ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. പല നിരവധി കേസുകൾ, ഈ പാലാരിവട്ടം അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ്. വിജി, വിനീത കേൾക്കാമെന്ന് കരുതുന്നു. എന്താണ് വിജിലൻസിൻ്റെ നീക്കം? എത്ര ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തി? അവർ ആശുപത്രിയിൽ ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിലുള്ള മുറിയിലേക്കാണോ പോയത്?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അല്പസമയത്തിന് മുൻപാണ് ഈ വിജിലൻസിന്റെ അന്വേഷണ വിഭാഗത്തിന്റെ ഒരു സംഘം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. അവർ ഇപ്പോൾ ഡോക്ടറുമായി ഈ വിഷയം സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ അന്വേഷണ സംഘത്തിനും ഇത്തരത്തിലേക്ക് ഒരു സൂചനയുണ്ടായി. ഇന്ന് രാവിലെയോടുകൂടി തിരുവനന്തപുരത്ത് നിന്നുള്ള DYSP ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലെ അന്വേഷണ സംഘം കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പക്ഷെ നേരത്തെ ഒരു വിവരം ലഭ്യമായിട്ടുണ്ടാകണം. അതിനെ തുടർന്ന് തന്നെയാകണം അദ്ദേഹം ഇത്തരത്തിലേക്ക് ആശുപത്രിയിലേക്ക് നീങ്ങിയതെന്നൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. അത്തരം സംശയങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നും തന്നെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതികരിച്ചിട്ടില്ല. എന്തു തന്നെയായാലും ഈ ആശുപത്രിയിലേക്ക് എത്തി ഡോക്ടറുമായി അന്വേഷണ സംഘം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി അന്വേഷണ സംഘത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ത് തരം അസുഖമാണുള്ളത്, അദ്ദേഹം ഏത് രീതിയിലാണ് ഇവിടേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇനി മുന്നോട്ടുള്ളത്. അതേസമയം അദ്ദേഹത്തിന്റെ അസുഖം സംബന്ധിച്ച വിവരങ്ങൾ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നില്ല. അദ്ദേഹം നീണ്ട നാളായി ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ എന്താണ് അദ്ദേഹം ഈ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി എന്ന വളരെ പ്രധാനപ്പെട്ട, ഇനി ഓരോ നിമിഷവും നിർണായകമായ നിമിഷങ്ങൾ തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ ആശുപത്രിയിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരാൻ ഇബ്രാഹിം കുഞ്ഞിനെ അനുവദിച്ചേക്കാം. ഡോക്ടർമാരുമായി എന്തായാലും വിജിലൻസ് സംഘം കൂടിക്കാഴ്ച നടത്തുകയാണ് എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ അസുഖം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി നിർണായകമായ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എൻ ശ്രീനാഥും കൂടി തുടരുന്നു. ശ്രീനാഥ്, നേരത്തെ വിനീത പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുമാണ്. കാരണം ഈ അറസ്റ്റ് വിവരം ചോർന്നോ, അത് ഇബ്രാഹിം കുഞ്ഞിന് നേരത്തെ മനസ്സിലായിരുന്നോ, അതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം മുൻകൂട്ടിയുള്ള ഒരു നീക്കം, ആശുപത്രി വാസമടക്കമുള്ള നീക്കം ഇബ്രാഹിം കുഞ്ഞ് നടത്തിയത്? നേരത്തെയും അറസ്റ്റിനുള്ള നീക്കം നടത്തിയപ്പോൾ ഇത്തരത്തിൽ ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞ് മാറി നിന്നിരുന്നു. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഈ ഘട്ടത്തിലും പോകുന്നു എന്ന് വേണമോ നമുക്ക് മനസ്സിലാക്കാൻ? രഞ്ജിത്തെ, ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. അദ്ദേഹത്തിന്റെ അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് ലക്ഷ്യപ്പെടുന്നത്, അതിനുള്ള നീക്കങ്ങളാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ ആശുപത്രിയിൽ എത്തേണ്ട കാര്യമില്ല, അദ്ദേഹം വരുന്നവരെ കാത്തിരിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടിയായിരുന്നെങ്കിൽ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് വിടുതൽ ചെയ്യുന്നതുവരെ അതിനെ കാത്തിരിക്കാമായിരുന്നു. പക്ഷേ അത് കാത്തിരിക്കാതെ ആശുപത്രിയിലെത്തി എന്നുള്ളത് കർശനമായ നിർദ്ദേശത്തിന്റെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് ആസ്ഥാനത്ത് നിന്നുള്ള കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം അവിടെ എത്തിയിരിക്കുന്നത്. കാരണം അങ്ങനെ ഉദ്യോഗസ്ഥർ, നേരത്തെ ശ്രീനാഥ് പറഞ്ഞത്, ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു വിജിലൻസ് ആസ്ഥാനത്ത്. കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശം അവർക്ക് ലഭിച്ചു കാണണം. അത് ആ തരത്തിൽ തന്നെയുള്ള നീക്കം എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും അത് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. വിജിലൻസ് അറസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇനി ആശുപത്രി അധികൃതരുടെ നിലപാട് മാത്രമേ അറിയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരത്തെക്കുറിച്ച് ഒരു വിവരം ലഭിക്കാനുണ്ട്. ആരോഗ്യനില ഏതെങ്കിലും ഗുരുതര സ്വഭാവമുള്ളതാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കാം. പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ല. രണ്ടാമത്തെ കാര്യം, ഈ വിവരം അദ്ദേഹത്തിന് ചോർന്ന് കിട്ടിയിരുന്നു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. കാരണം ഇത് രണ്ടാം വട്ടമാണ് ഇത്തരത്തിൽ ഒരു നാടകം അരങ്ങേറുന്നത്. ഇതേപോലെ തന്നെ വിവരം ചോർന്ന് ലഭിക്കുകയും അദ്ദേഹം ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇത് രണ്ടാം വട്ടമാണ് ഉണ്ടാകുന്നത്. ഇന്നലെയും അത് അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പൊടുന്നിനെ പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും അറസ്റ്റിലേക്ക് തന്നെയാണ് വിജിലൻസ് സംഘം നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ 10 പേരടങ്ങുന്ന വിജിലൻസ് സംഘം ഇവിടെ എത്തിയതും ഇവിടെ സെർച്ച് നടത്തുകയും അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഇവിടെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തെ തേടി ആശുപത്രിയിലേക്ക് പോകുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ആശുപത്രിയിലുണ്ടാകുമോ അതോ ആശുപത്രിയിൽ നിന്ന് വിടുതൽ ചെയ്ത ശേഷമാണോ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി സംശയത്തിന് കാര്യമുള്ളൂ. അത് അക്കാര്യത്തിൽ ഡോക്ടർമാരുടെ സ്ഥിരീകരണം അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അഭിപ്രായം അത് മാനിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ഗുരുതരമായ അസുഖമുണ്ടോ എന്ന്
പരിശോധിക്കാനായി സർക്കാർ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ എം ശിവശങ്കറിന്റെ കാര്യത്തിൽ കസ്റ്റംസ് ചെയ്തത് നമുക്ക് മുന്നിലുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ കേന്ദ്ര അന്വേഷണ സംഘം ഒന്നും അല്ലെങ്കിൽ കൂടിയും ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശുപത്രിക്ക് മുന്നിലുണ്ട് വിനീത്. ഏതാണ്ട് പത്ത് മിനിറ്റ് പിന്നിടുന്നു, 10-15 മിനിറ്റ് പിന്നിടുന്നു ആശുപത്രിയിൽ എത്തിയിട്ട് ഉദ്യോഗസ്ഥർ. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ ഒരു സംഘം, അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുണ്ട് എന്ന് മനസ്സിലാകുന്നു, അവരാണ് എത്തിയത്. ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ചയാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായ നടപടിക്രമങ്ങൾ ഉണ്ടാകും. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു രോഗി എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒരാളെ അറസ്റ്റിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ എന്താണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും അല്പസമയം മുൻപാണ് ഈ അന്വേഷണ സംഘം ആശുപത്രിയിലേക്ക് എത്തിയത്. അവരിപ്പോൾ ഡോക്ടർമാരുമായി ഇത് സംബന്ധിച്ചുള്ളൊരു കൂടിക്കാഴ്ച നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ അസുഖത്തെ സംബന്ധിച്ച കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ അന്വേഷണ സംഘത്തിനും ലഭ്യമാകേണ്ടതായുണ്ട്. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹം ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച വിവരങ്ങൾ ആശുപത്രി അധികൃതർ ഇനിയും പുറത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണിതെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതേസമയം നീണ്ട നാളായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും, അതായത് ഇന്നലെയും, ഇത്തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയതെന്നാണ് ഇവിടെ നിന്ന് ആശുപത്രി അധികൃതർ പറയുന്നത്. ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ ICUയിലേക്ക് മാറ്റുമെന്നും ആശുപത്രി അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന്റെ അസുഖം എന്താണ്, അദ്ദേഹത്തിന് നൽകുന്ന ചികിത്സ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ഡോക്ടറുമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗുരുതര പ്രശ്നങ്ങളുണ്ടോ, അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനും മനസ്സിലാക്കേണ്ടതായുണ്ട്. നേരത്തെ എൻ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മറ്റ് സർക്കാർ ആശുപത്രിയിലേക്ക് കേസുമായി ബന്ധപ്പെട്ട് മാറ്റുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുമൊക്കെ അന്വേഷണ സംഘം ഡോക്ടറുമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ മാധ്യമം ആശുപത്രി കേന്ദ്രീകരിച്ചുണ്ടല്ലോ വിനീത. കാരണം ഇബ്രാഹിം കുഞ്ഞിനെ പോലെ ഒരു മുൻമന്ത്രിയാണ് അറസ്റ്റിലേക്ക് നീങ്ങാൻ പോകുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഒരു അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ, ഒപ്പം ഈ ലീഗിന്റെ പിന്തുണ നേരത്തെ ഇബ്രാഹിം കുഞ്ഞിന് ഈ വിഷയത്തിലുണ്ടായിരുന്നു, രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം നേരത്തെ ഉന്നയിച്ചിരുന്നു ഈ കേസും മറ്റും. അത്തരത്തിൽ പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യം, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും സാന്നിധ്യം അവിടെ ആശുപത്രി പരിസരത്തുണ്ടോ? ആശുപത്രിയിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ അനുയായികളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോകോൾ, അത്തരം സംവിധാനങ്ങളും ആശുപത്രി അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും കൂടുതൽ ആശുപത്രിക്കുള്ളിലേക്ക് പരിസരത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ സെക്യൂരിറ്റി വിഭാഗവും പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രി അധികൃതർ തന്നെ മുൻകൈയെടുത്ത് ആശുപത്രിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട, പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഉണ്ടാകുന്ന അഴിമതികൾ, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അവർ പെട്ടെന്ന് ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായ നീക്കവുമായി ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസിന്റെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് DYSP ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഏതാണ്ട് 10 പേരടങ്ങുന്ന അന്വേഷണ സംഘമാണ് എത്തിയത്. ഇതിൽ ഒരു വിഭാഗമാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അവർ ആശുപത്രി അധികൃതരുമായി, ഡോക്ടർമാരുമൊക്കെയായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാവുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. കാരണം അത്തരത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ മന്ത്രിസഭയുടെ ഒരു അനുവാദം വാങ്ങേണ്ടതായിട്ടുണ്ട്, ധനകാര്യ വകുപ്പിന്റെ അനുവാദം വാങ്ങേണ്ടതായിട്ടുണ്ട്. അത്തരം ചട്ടങ്ങളൊന്നും തന്നെ പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണവുമായി നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ കരാർ കമ്പനിയായ RDSന് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ഈ കേസിലെ മറ്റൊരു പ്രതി കൂടിയായ TO സൂരജ് മോഡി നൽകിയിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഇബ്രാഹിം കുഞ്ഞിന്. ഏതായാലും ആരോപണ വിധേയനാണ്, വിജിലൻസിന്റെ കേസുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അറസ്റ്റിലേക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു. ശ്രീനാഥ്, എൻഫോഴ്സ്മെന്റിന്റെ കേസുണ്ട്, എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു 10 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട്, അതും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകൾ വഴി. അത് വളരെ ഗൗരവതരമായ കേസാണ്. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശം എൻഫോഴ്സ്മെന്റിനുണ്ട് ഈ വിഷയത്തിൽ. ഹൈക്കോടതി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു, എന്തുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നടപടികൾ വേഗത്തിലാക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട്. ഒപ്പം വിജിലൻസിന്റെ പിടിയും ആ തരത്തിൽ മുറുകുകയാണ്. അന്വേഷണത്തിന്റെ ഇതുവഴിയുള്ള നാൾ വഴികൾ നമുക്ക് നോക്കിയാൽ, ഈ എത്ര തവണ ചോദ്യം ചെയ്യലിന് വിധേയനായി, എന്തുകൊണ്ട് ഇത്രയധികം വൈകി നടപടികൾ, എന്താണ് എൻഫോഴ്സ്മെന്റിന്റെ ഇനിയുള്ള നീക്കം, അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ.
രണ്ട് പ്രാവശ്യമാണ് ഇത് ഇതുവരെ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും കിയോ സൂരജ് അടക്കമുള്ളവരെ നേരത്തെ ചോദ്യം പലവട്ടം ചോദ്യം ചെയ്യുകയും കിയോ സൂരജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് ഇബ്രാഹിം കുഞ്ഞിനെ മാത്രമാണ്. മറ്റെല്ലാവരെയും ഈ കേസിൽ പ്രതി ചേർത്ത മറ്റെല്ലാവരെയും തന്നെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് അത് ഇബ്രാഹിം കുഞ്ഞ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വിജിലൻസ് സംഘം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ 5 കോടി രൂപയ്ക്ക് മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭയുടെ ഭരണാനുമതി ആവശ്യമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ മന്ത്രിസഭയുടെ ഭരണാനുമതി ഇല്ലാതെ പാലം നിർമ്മാണത്തിന് ടെൻഡർ വിളിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇത് ഇബ്രാഹിം കുഞ്ഞ് നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ഇക്കാര്യം ചെയ്തത് എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ മറ്റ് സംഘാംഗങ്ങളും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അവർ പൂർണ്ണമായി മാറുന്നു അല്ലേ ശ്രീനാഥ്? 10 പേരാണല്ലോ രാവിലെ വന്നിരുന്നത്. അവരെല്ലാവരും ഒരുപക്ഷെ ലേക്ക് ഷോറിലേക്കായിരിക്കും നീക്കം അല്ലേ? തീർച്ചയായിട്ടും അവരെല്ലാം ലേക്ക് ഷോറിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ട്, അദ്ദേഹത്തിന്റെ വസതിയിലുണ്ട്. എന്നാൽ വിജിലൻസ് സംഘം ഇവിടെ നീങ്ങുന്നു. അവരെ ഫയൽ അടക്കമുള്ള കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും വിജിലൻസ് സംഘം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് നീങ്ങുന്നു. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ കയറി സെർച്ച് നടത്തി. അത് റെയ്ഡല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് നടത്തിയത്. കാരണം അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന 3 വാഹനങ്ങൾ, ആ 3 വാഹനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് മറുപടി നൽകുകയും ചെയ്തു. സ്വാഭാവികമായും അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇക്കാര്യം അറിയിക്കുകയും വീടിനുള്ളിൽ പ്രവേശിക്കുകയും അവർ പരിശോധന നടത്തുകയും ചെയ്തതാണ്. അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഒരു സംഘം ആളുകൾ പുറത്തേക്ക് പോയത്, അവർ ആശുപത്രിയിലേക്ക് പോയത്. ഏതായാലും ഇനി കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ വിജിലൻസിലെ ഉദ്യോഗസ്ഥർ, ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇവിടെയുള്ളത്. മറ്റെല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ നിന്ന് പോയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അവരുമായി സംസാരിക്കുന്നത് കാണാമായിരുന്നു. ഏതായാലും അടുത്ത നടപടി എന്താണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഒന്നും അറിയില്ല. വിജിലൻസ് അവര് കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. അറിയില്ല, നമുക്ക് മറ്റു നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ എന്തെങ്കിലും നിർദ്ദേശം അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, കഴിഞ്ഞു തോന്നുന്നു. അറിയില്ല. അപ്പൊ ഇനി അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരുമോ അതൊന്നും അറിയില്ല. നിങ്ങളോട് മടങ്ങാനാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്? ഞങ്ങളുടെ വിജിലൻസുകാർ പോയി. ഇപ്പൊ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ഹയർ ഓഫീഷ്യൽസ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഇല്ല. ഇല്ല, ഞങ്ങളുടെ ഏതായാലും വിജിലൻസ് സംഘം മടങ്ങി എന്ന്, പൂർണ്ണമായും മടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവർ പോലീസ് സംഘവും ഇവിടെ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അവരിപ്പോൾ പുറത്തേക്ക് പോകുന്നു. ഏതായാലും അവരും മടങ്ങുകയാണ് എന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. മുസ്ലീഗിന്റെ ഏതാനും പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് വിജിലൻസ് സംഘം ഏതാണ്ട് ഒരു ഉദ്യോഗസ്ഥനൊഴികെ ബാക്കി എല്ലാവരും മടങ്ങിയിരിക്കുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥരും മടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവിടെ നിൽക്കുന്ന ഏക പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഇപ്പോൾ മടങ്ങുന്നു. അദ്ദേഹം മടങ്ങിക്കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരും ഈ വസതിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അതായത് പൂർണ്ണമായും ഇനി ആശുപത്രിയിലേക്കാണ് കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ആശുപത്രി കേന്ദ്രീകരിച്ചായിരിക്കും നടപടിക്രമം, അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞ് എവിടെയുണ്ടോ അവിടം കേന്ദ്രീകരിച്ചായിരിക്കും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വിജിലൻസ് സംഘം വിജിലൻസിന്റെ ഒരു ഉദ്യോഗസ്ഥനൊഴിച്ച് ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടോ എന്ന് വ്യക്തമല്ല. അങ്ങനെയാണ് ശ്രീനാഥ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാക്കി എല്ലാവരും ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് തിരിച്ചുപോയി, ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിരുന്നു. പോലീസ് ഒരുപക്ഷെ ഈ വിവരമൊക്കെ അറിഞ്ഞ് അവരുടെ ഒരു ജോലിയുടെ ഭാഗമായി അവിടെ എത്തിയതായിരിക്കാം. അവരും ഇപ്പോൾ തിരിച്ചുപോയി എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റ് എന്ന തലത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. രാവിലെ 8:30 വിജിലൻസ് സംഘം എത്തുകയും ഇബ്രാഹിം കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചറിയുകയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അകത്ത് കയറി ഒരു സെർച്ച് നടത്തി ചില ഫയലുകൾ പിടിച്ചെടുത്തു എന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം ഒരു സംഘം ഉദ്യോഗസ്ഥർ അവർ ലേക്ക് ഷോർ ആശുപത്രിയിൽ, ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്നിപ്പോൾ ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തി ആശുപത്രിക്കുള്ളിൽ
എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ രൂപമില്ല. കാരണം മാധ്യമപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. പക്ഷേ അല്പസമയത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാകും. ഏതാണ്ട് അറസ്റ്റ് എന്ന് തന്നെ സ്ഥിരീകരിക്കാവുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്നും മനസ്സിലാകുന്നു. നമുക്ക് ഒരു ഇടവേള ആവശ്യമാണ്. ഇടവേളയിലേക്ക് വളരെ പെട്ടെന്ന് വാർത്തകളിലേക്ക് തിരിച്ചു വരാം.